ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നാട്ടുരുചി എത്തി നിൽക്കുന്നത് അരവിന്ദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ വീട്ടിലാണ്. ഓണമാണ്, അതുകൊണ്ട് ഓണസമയമായതുകൊണ്ട് ഒരുപാട് നല്ല വിഭവങ്ങളുണ്ടാകുന്നു. അതിനോടൊപ്പം തന്നെ ഒരു ഓണ സന്തോഷം കൂടി, ഒരു നല്ല കാര്യം കൂടി ചെയ്യാൻ പോവുകയാണ്. ഇന്ന് അരവിന്ദിനോടൊപ്പം, അരവിന്ദിൻ്റെ കൂടെ തന്നെ ഒരുപാട് അമ്മമാരുടെ കൂടെ ഇന്നത്തെ ഓണം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്. നാട്ടുരുചി അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്, ഒരു ആങ്സൈറ്റിയിലാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ സമയം കളയുന്നില്ല, അരവിന്ദ് അകത്തുണ്ട്, നമുക്ക് കടന്നില്ല. കം വിത്ത് മീ. നളപാചകത്തിൻ്റെ സ്വാദ് നുകരാനുള്ള സമയമാണ്. അരവിന്ദ്, ഇന്ന് എന്താണ് ഞങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട്? ഇന്ന് സേമിയ പായസമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അടിപൊളിയാണ്. മധുരം, ഓണമായിട്ട് മധുരമാണ് വിചാരിച്ചല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് ഒന്ന് തുടങ്ങിയല്ലോ. ഓക്കെ, ശരി, തുടങ്ങാം. ഓക്കെ, ഗ്യാസിലോട്ട് ഉരുളി വെച്ചു. ഇനി എന്താണ് അടുത്ത പരിപാടി? ചൂടാണല്ലേ. ആ, ചൂടായതിനു ശേഷം സേമിയ മൂക്കാനായിട്ട് അത്യാവശ്യം വേണ്ട നെയ് ആദ്യം ഒഴിക്കുക. ഓക്കെ, സാധാരണ നമ്മളെല്ലാം വെക്കുമ്പോ ദൈവത്തിനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടായിരിക്കും വെക്കുന്നത്. അരവിന്ദ് ആയതുകൊണ്ട് ഇപ്പൊ ഇതിന്റെ അകത്തു നിന്ന് എനിക്ക് വേറൊരു ശബ്ദം കേൾക്കാൻ പറ്റും. നെഞ്ചിനകത്ത് ലാലേട്ടൻ, ലാലേട്ടന്റെ എല്ലാം എല്ലാമാണ്. ലാലേട്ടന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ? അതെ, തീർച്ചയായിട്ടും. എന്താണ് ഇന്നത്തെ പ്ലാൻ? അതുകൂടി പറഞ്ഞു തന്നു. ഇന്നത്തെ പ്ലാന് ഈ വയ്ക്കുന്ന സേമിയ പായസം, നമുക്കിപ്പോൾ എന്തായാലും ഓണക്കാലം അല്ലേ. ഓണക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക്, ഞാനിവിടെ കർണാലയം എന്ന് പറയുന്ന ഒരു ചാരിറ്റി സ്ഥാപനമുണ്ട്. അവിടെ ഏകദേശം ഒരു 90-100 വരുന്ന വളരെ പ്രായത്തിലുള്ള അമ്മമാരുണ്ട്. അപ്പം അവരോടൊപ്പം ഈ ഒരു വേളയിൽ ഈ ഉണ്ടാക്കുന്ന ഈ ഒരു മധുരം അവർക്ക് കൂടി നൽകാമെന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും. കണ്ടോ, നമ്മളൊക്കെ കണ്ടുപിടിക്കണമല്ലേ. നമ്മളൊക്കെ ഒറ്റയ്ക്ക് വാങ്ങിച്ച് പെട്ടെന്ന് സ്വന്തം കാര്യം നോക്കി കഴിക്കുന്നത് നമ്മൾക്ക് വേണ്ടി ഒരു മാതൃകയായിട്ട് മാറുകയാണ് ഈ ഒരു അഭിമാന പുത്രൻ. പോരെ, ഇത്രയും ബൂസ്റ്റപ്പ് ചെയ്ത പോരെ, ഇനി ബാക്കി കഴിച്ചിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആണ്. ഓക്കെ, ഇനിയിപ്പോ ബർമസിലി ഇടാനുള്ള സമയം ഇരിക്കുകയാണ് അല്ലേ. അപ്പൊ നമ്മുടെ നെയ് നന്നായിട്ട് ചൂടായി വന്ന സമയത്ത് നമ്മൾ ആ പൊടിച്ചു വെച്ചിരുന്ന ബർമസിലി അതിലോട്ട് നമ്മുടെ അരവിന്ദ് കുട്ടൻ ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്ത് ഇത് നന്നായിട്ട് ഇളക്കുക. കോളേജ് കാലം എങ്ങനെ, എൻജോയ് ചെയ്യണോ? ഞാന് എംകോം പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത് നെറ്റ് കൂടി ചെയ്തിട്ട് അധ്യാപക ജീവിതത്തിലോട്ട് തന്നെ പോകാനാണ് താല്പര്യം. അപ്പൊ അതിനോടൊപ്പം കുറച്ച് സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടി ഇടപെടണം എന്നുള്ളത് കൊണ്ടാണ് ഏകദേശം ഒരു 3-4 തന്നെ ഈ ഒരു കാര്യത്തിൽ ഞാൻ നിൽക്കുന്നത്. വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിട്ടില്ല, എന്നാൽ തന്നെ എൻ്റെ മനസ്സിൻ്റെ ഒരു ചെയ്യാനുള്ളൊരു താല്പര്യം ഞാൻ അതിനെ വളർത്തി കൊണ്ടുവന്നു. എന്നാലും നമ്മുടെ ബർമസിലേക്ക് ഒരു ബ്രൗണിഷ് കളർ വരെയാണ്. ഓണമാണ്, ഓണത്തിന് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മറക്കാനാവാത്ത ഓണം, ഞാൻ ആദ്യമായിട്ട് എൻ്റെ സ്വന്തം അധ്വാനത്തിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനമ്മയ്ക്കും വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഭവം. ഏകദേശം അടുത്ത സ്റ്റേജിലോട്ടുള്ള സമയമായി തോന്നുന്നു. അതെ, ശരിയാണോ? അതെ, ഇനി നമുക്കിത് വേകാനുള്ള ആവശ്യത്തിനുള്ള പാൽ അത്യാവശ്യം വേകാനുള്ള ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇനി പാലിൽ കിടന്ന് അത് വെന്ത്, അതെ അല്ലേ, അതെ, നല്ലൊരു അവസ്ഥയിലെത്തണം. ഉടനെ ഗ്യാസ് നമ്മൾ അധികം കൂട്ടി വെക്കാതെ തന്നെ അതിന് വേണ്ട രീതിയിൽ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇത് പെട്ടെന്ന് മൂത്ത് കഴിഞ്ഞ് കരിഞ്ഞു പോകാൻ, പെട്ടെന്ന് ഇതിന്റെ നിറം മാറാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ സിം ചെയ്ത് വെച്ചിട്ട്. അതെ, നല്ലത് ബെറ്റർ. അതെ, അരവിന്ദേ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അതെ വീട് അന്വേഷിച്ചു. രണ്ടുമൂന്ന് അവരുടെ വീട് നിർത്തി ചോദിച്ചു. ഒരു ചേട്ടൻ പറയുന്ന കേട്ടു, ആ നമുക്കറിയാം, മറ്റേ പയ്യനല്ലേ, നമ്മുടെ അവയവദാനത്തിന് വേണ്ടിയൊക്കെ ഇറങ്ങി നടക്കുന്ന പയ്യനല്ലേ, ശരിയാണോ? തീർച്ചയായിട്ടും, ഞങ്ങള് ഒരു കൂട്ടായ്മയുണ്ട്. അതായത് ഞങ്ങളിപ്പോ മോഹൻലാൽ ഫാൻസ് വഴി, റിയൽ മോഹൻലാൽ ഫാൻസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ സോഷ്യൽ വർക്കറായിട്ട് പ്രവർത്തിക്കുന്ന ഹാർട്ട് ബീറ്റ് സ്ട്രോമ കെയർ എന്ന് പറയുന്ന സംഘടന ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മളൊരു കൂട്ടായ്മ നിന്നുകൊണ്ട് ഒരുപാട് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയും അവയവദാനങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഡോണേഴ്സിനെ നമുക്ക് അതിലൂടെ കണ്ടെത്താൻ സാധിക്കുകയും, കൂടാതെ തന്നെ ഒരു ബ്ലഡ് ബാങ്ക് പോലെ തന്നെ നമുക്ക് അവരിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നമുക്ക് അത്യാവശ്യ സാഹചര്യങ്ങളിൽ രക്തദാനം ചെയ്യാനും ഞങ്ങൾ ഈ ഒരു ക്യാമ്പയിനിലൂടെ ഞങ്ങൾ അതും കൂടി കണ്ടെത്തുന്നുണ്ട്. ഇതിപ്പോ സേമി ഏകദേശം വെന്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സമയം കളയാതെ തന്നെ നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്ന കശുവണ്ണിയും ബാക്കി കിസ്മിസും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഏലക്ക, പൊടിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് ഏലക്ക കൂടി ഇതിലേക്ക് ചേർക്കാം. നമ്മളിപ്പം ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് ഏലക്ക കുറച്ച് കൂടുതലായിട്ട് ചേർക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏഴ് എട്ടോ പാളി പൊളിച്ചത് ഇതിലേക്ക് ചേർത്താൽ മതിയാവും. നമുക്ക് അത്യാവശ്യം കുറച്ച് പാല് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ പായസം ഏകദേശം നല്ലൊരു മണത്തിൻ്റെയും ഗുണത്തിൻ്റെയും ഒക്കെ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്.
അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് വേണ്ട പഞ്ചസാര കൂടി ചേർക്കാം. എടുത്തു വെച്ചാൽ ബാക്കി എല്ലാ സാധനവും, ഞാൻ അതിങ്ങനെ അരവിന്ദ് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അതും ഈ പറഞ്ഞതുപോലെ നമുക്ക് ക്വാണ്ടിറ്റി അനുസരിച്ചാണ്, എത്രയാണോ നമ്മൾ വയ്ക്കുന്നതിന്റെ അളവ് അനുസരിച്ചിട്ടാണ്. എന്നിട്ട് നല്ലോണം ഇളക്കുക. ഇനി അവസാനം നമുക്ക് ഈ മൂപ്പിച്ചു വെച്ചിരിക്കുന്ന കശുവണ്ടിയും മറ്റു കിസ്മിസും ഒക്കെ ചേർത്തതിന് ശേഷം അവസാനം കുറച്ചുകൂടി പാല് ചേർത്ത് നമുക്ക് ഒന്ന് തിളയ്ക്കുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. സേമിയ ഏകദേശം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ മൂപ്പിച്ചു വെച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും ബാക്കി ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഇളക്കുക. ഇപ്പൊ നമ്മുടെ പായസം നല്ല ഭംഗിയായി, കാരണം ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന പോലെയായി അല്ലേ. അതെ, അപ്പൊ ഇനി നമുക്ക് കുറച്ച് പാല് കൂടി ഇരിക്കുന്നത് ഇതിലേക്ക് ചേർക്കാം. നമുക്ക് അവസാന ഘട്ടത്തിലേക്കാണ്, നമ്മുടെ പായസത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഓണപ്പായസം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ശരിക്കും പായസം ഒന്ന് ലൂസ് ആയിട്ട്. ഇതാണ് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന പാല് ചേർക്കുന്നത്. ഇവിടെ സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് കുറുവാനുള്ള സാധ്യതയുണ്ട്. അതെ, അത് മാറ്റി കിട്ടാൻ നമുക്ക് ഇങ്ങനെ ഒരു ട്രിക്ക് ഉപയോഗിക്കാം. ഇനി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചു വരുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. എന്തായാലും നല്ല മണമുണ്ട്, നമ്മുടെ നെയ്യുടെയും സേമിയയുടെയും അതിനോടൊപ്പം തന്നെ കാഷ്നട്ട് നല്ല നമ്മൾ ഫ്രൈ ചെയ്തിട്ടതിന്റെ ആ ഒരു നല്ല മണം വരുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും. ഓ താങ്ക് യു. എല്ലാം റെഡിയാണോ എന്ന് നോക്കാനാണ്. അതെ അതെ അതെ, എല്ലാം പാകത്തിനായോ. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നിങ്ങളുടെയൊക്കെ നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഒരു സ്പൂൺ മാത്രം എടുക്കുകയാണ്. നല്ല ചൂടാണ്. ഗ്രേറ്റ് മാൻ. പഞ്ചസാരയ്ക്ക് ആവശ്യത്തിനുണ്ട്, നമ്മൾ ഇട്ടപ്പോ നിങ്ങളെല്ലാം വിചാരിച്ചു, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്, ഇത്രയും ക്വാണ്ടിറ്റി വെച്ചുകൊണ്ടാണ് പഞ്ചസാര, അല്ലെങ്കിൽ അത് പായസത്തെ ബാധിക്കും. തീർച്ചയായിട്ടും. എന്തായാലും പായസം റെഡി ആയിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള സൂപ്പർ പായസമാണ്. ഇനിയിപ്പോ അതിന്റെ മധുരം കൂടണമെങ്കിൽ അല്ലേ, പായസം കുറച്ചുകൂടി മധുരതരമാവണമെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട എവിടെ പോണം? അമ്മമാരുടെ അടുത്തേക്ക് പോകണം. തീർച്ചയായിട്ടും അമ്മമാർക്ക് ഇത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഓണത്തിന് സന്തോഷം കൂടുക, ഓണമധുരം കൊടുക്കാനുള്ള സമയമാണ്. അപ്പൊ നമുക്ക് അവിടെ കാണാം. നാട്ടുരുചി ഇപ്പൊ നിൽക്കുന്നത് കരുണാലയത്തിൽ അന്തേവാസികളോടൊപ്പമാണ്. ശരിക്കും കരുണാലയത്തിലെ അന്തേവാസികൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന സിസ്റ്റർ അഗസ്റ്റീനയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഞങ്ങൾ ഇവിടെ 100 അന്തേവാസികളുണ്ട് ഞങ്ങൾക്ക്. അവര് നമ്മളൊരു അന്തേവാസികളായിട്ടല്ല, നമ്മുടെ സഹോദരങ്ങളാണ്. അവര് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം തന്നെ നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള മെഡിസിൻ ഒക്കെ കൃത്യമായിട്ട് കൊടുക്കും. മെഡിസിനോടെ എടുത്തേ പിന്നെ കിടക്കണോ, അങ്ങനെ ഒരു ക്ഷീണം, ആ ഒരു ഇതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ അവര് വെറുതെ ഇരുത്തുകയല്ല. കോഴിയുണ്ട് ഇവിടെ, കോഴിയെ നോക്കാൻ മുയലുണ്ട്, പിന്നെ പശുണ്ട്. പശുവൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പശുവിന് വേറെ പുറത്തുനിന്ന് ആളുണ്ട് കിടക്കാനൊക്കെ. പിന്നെ തയ്യലുണ്ട്, പിന്നെ ഇവർക്ക് ബാൻഡ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഫിസിയോതെറാപ്പി ഉണ്ട്. അപ്പം അതിന് ഡോക്ടർ 3 വരുന്നുണ്ട് ആഴ്ചയിൽ. പിന്നെ വളരെ എൻജോയ് ചെയ്താണ് എല്ലാവരും തന്നെ പോകുന്നത്. പിന്നെ മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് ഒത്തിരി പേര് നോർമലായിട്ടൊക്കെ തന്നെയാണ് പോകുന്നത്. പിന്നെ ഏതെങ്കിലുമൊക്കെ സമയത്താണ് എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. ചിങ്ങത്തിരുവോണ സൂര്യോദയം ചിത്രവർണ്ണാങ്കിതരമ്യോദയം മാവേലി മന്നന്റെ തിരുവരവേൽപ്പിന് തിരുമുറ്റമൊരുങ്ങുന്ന പുണ്യോദയം. ചിങ്ങത്തിരുവോണ സൂര്യോദയം. നാട്ടുരുചി ഇന്നത്തെ ഈ എപ്പിസോഡ് അടിച്ചു പൊളിച്ചു. നിങ്ങളും നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണാം. ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഒരുപാട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞങ്ങളെ വിശ്വാസം. കാരണം ഇവരെല്ലാവരും തെളിയിച്ചിരിക്കുകയാണ്, ഇവരെ ആരെയും നമ്മൾ മാറ്റി നിർത്തേണ്ടവരല്ല. ശരിക്കും നമ്മളോടൊപ്പം ഇരുന്ന് ആഹാരം പാചകം ചെയ്ത് കഴിച്ച് സന്തോഷമായിട്ട് പാട്ട് പാടി, ശരിക്കും ചാക്കോച്ചന്റെ ഫാൻ വരെ ഇവിടെ ഉണ്ട് അല്ലേ. അഗസ്റ്റീന സിസ്റ്ററിനും അതുപോലെ നമ്മളോടൊപ്പം പാട്ടുപാടിയ അമ്മമാർക്കും നമ്മളോടൊപ്പം അമ്മമാർക്ക് പാചകം ചെയ്തുകൊണ്ട് വന്ന അരവിന്ദനും ഒക്കെ ഒരുപാട് ഒരുപാട് സ്നേഹത്തോടുകൂടി ഹാപ്പി ഓണം പറയുകയാണ്. ഹാപ്പി ഓണം.